ടു ലിസ്ബത്ത്സ് വെൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി മാങ്ങ അച്ചാറാണ്. ഇപ്പോൾ വളരെ എളുപ്പം തയ്യാറാക്കാം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അര കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തുടച്ച് ചെറിയ പീസാക്കിയതാണിത്. അപ്പം ഇതിന് തൊണ്ട് കളയേണ്ട ആവശ്യമില്ല. അത് നല്ല കട്ടിയുള്ളതോടോ അല്ലെങ്കിൽ കൈപ്പുരസോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ തൊണ്ട് കളയേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുക. 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. ഞാനിതിനുപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. അപ്പം പാൻ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ഏകദേശം ഒരു 1/2 കപ്പൊക്കെ വേണ്ടി വരും. ഓയിൽ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്. ഇനി ഇത് കുറച്ചൊന്ന് വഴണ്ട് വരണം, കുറച്ചൊന്ന് ലൈറ്റ് ബ്രൗൺ ആവണം. ഇപ്പം ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി കൂടിയാൽ കയ്പ്പുരസം ഉണ്ടാവും. ഇത് മൂത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. മുളക് പൊടി മൂക്കാനായിട്ട് ഈ ചൂട് മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും അതിന് കൂടാനുള്ള വിനീഗറും പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളവും അതിന് കൂടാനുള്ള വിനീഗറും അതുപോലെ ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. അരപ്പൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ അരപ്പെല്ലാം നല്ലതുപോലെ മൂത്തു, അതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നല്ല പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പുളിപ്പില്ലാത്ത മാങ്ങയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇത് നല്ല പുളിപ്പുള്ള മാങ്ങയായിരുന്നു, അതുകൊണ്ട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. കൂടിപ്പോയരുത്. അതുപോലെ പഞ്ചസാര ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിന് വരും. ഇപ്പം പുളിപ്പില്ലാത്ത മാങ്ങയാണെങ്കിൽ ചെറുമതിരിപ്പൊക്കെ ഉള്ള മാങ്ങ ഉണ്ടാവും. അപ്പം നിങ്ങൾ ഒട്ടും മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. മസാലയുടെ ചൂടാറിയതിന് ശേഷം വേണം മാങ്ങ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി മാങ്ങ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചതോ അല്ലെങ്കിൽ പച്ചക്കടുക് പൊടിച്ചതോ ഇട്ട് കൊടുക്കാം. ചിലർക്ക് പച്ചക്കടുകിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമാവില്ല, അതാണ് ഞാൻ വറുത്ത് പൊടിച്ച് ഇടാൻ പറഞ്ഞത്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടുക. 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ എത്രയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ ഇടുക. ഇപ്പോൾ ഇതിന് പാകത്തിന് എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊരു 2-3 മണിക്കൂർ പുറത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിലും ഇതിപ്പം ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുള്ളവർ അതനുസരിച്ച് വെള്ളവും വിനീഗറും ചേർക്കുക. എന്നിട്ട് ഒത്തിരി പറ്റിക്കാതിരുന്നാൽ മതി. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പം തയ്യാറാക്കുക, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ
എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.